കലവൂർ സുഭദ്ര കൊലക്കേസിൽ ഒന്നാം പ്രതി ശർമ്മളെയും രണ്ടാം പ്രതി മാത്യൂസിനെയും 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ന് അന്വേഷണ സംഘം പ്രതികൾക്കായി അപേക്ഷ നൽകിയത്. അതേസമയം കോടതി വളപ്പിൽ കേസ് ഒന്നാം പ്രതി ശർമ്മിള മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു ശർമ്മിളയുടെ പ്രതികരണം. പിന്നെ ആരാണ് ചെയ്തതെന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചും ചോദ്യം ഉന്നയിച്ചു. അമ്മയെ പോലെയാണ് കണ്ടതെന്നാണ് ശർമ്മിള ഇതിന് മറുപടി നൽകിയത്. കോടതി വളപ്പിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇന്നുച്ചയ്ക്ക് 2:30 കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. രാത്രിയോടെ ഇവർ ഒളിവിൽ താമസിച്ച ഉടുപ്പിയിലേക്ക് അന്വേഷണ സംഘം പ്രതികളുമായി തെളിവെടുപ്പിന് പോകും. കൊലപാതകത്തിന് ആയുധങ്ങൾ ഒന്നും ഉപയോഗിച്ചില്ല എന്നാണ് പ്രതികളുടെ മൊഴി. സുഭദ്രയുടെ കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിച്ച ഷാളും സുഭദ്രയുടെ വസ്ത്രങ്ങളും ഫോണും കണ്ടെത്തേണ്ടതുണ്ട്. മൂന്നാം പ്രതി റെയ്നോൾഡിനെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.